അയർലൻഡിനുള്ള T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇന്നലെ BCCI പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 18 മുതൽ ആരംഭിക്കുന്ന മൂന്ന് മത്സരങ്ങളുടെ T20 ടീമിനെയാണ് BCCI ഇന്നലെ പ്രഖ്യാപിച്ചത്. ഒട്ടനവധി കൗതുകങ്ങളും ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമൊക്കെ BCCI പറയാതെ പറഞ്ഞിരിക്കുകയാണ്. സംഭവം മറ്റൊന്നുമല്ല, 2023 ലോകകപ്പിന് ശേഷം രോഹിത് ശർമ്മ ഇന്ത്യയുടെ നായകസ്ഥാനം ഉപേക്ഷിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. സീനിയർ താരം എന്ന നിലയിൽ രോഹിത് ശർമ്മ ഏതെങ്കിലും ഒരു ഫോർമാറ്റിലേക്ക് ചുരുങ്ങി കളിക്കാനാണ് ഇനി സാധ്യത. യുവതാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിലുള്ള ഒരു ഇന്ത്യൻ ടീമിനെ ഭാവി മത്സരങ്ങളിൽ കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. അതിനാൽ തന്നെ ആ ടീമിനെ നയിക്കാൻ കെൽപ്പുള്ളൊരു പേരായി എല്ലാവരും പറഞ്ഞിരുന്ന പേരാണ് ഹാർദിക് പാണ്ഡ്യയുടെ. ഹാർദിക് പാണ്ഡ്യ ഇന്ത്യയുടെ രണ്ട് ഫോർമാറ്റിലെങ്കിലും നായകനാകും എന്നായിരുന്നു റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിച്ചിരുന്നത്. ഇപ്പോൾ ആ റിപ്പോർട്ടുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ജസ്പ്രീത് ബുംറ ഒരു വലിയ പരിക്കിന് ശേഷം തിരിച്ചു വരുന്ന താരത്തെ BCCI ഇന്ത്യയുടെ അയർലൻഡ് പര്യടനത്തിലുള്ള ടീമിലെ നായകനാക്കിയിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യ ഭാവി T20 ടീമിൻ്റെ നായകനാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. മികച്ച പ്രകടനം നടത്തി മുന്നിൽ നിന്ന് നയിച്ച് ടീമിന് കോൺഫിഡൻസ് നൽകുന്ന ഒരു താരം, അത് ആരാണെങ്കിലും ആ താരമായിരിക്കും ചിലപ്പോൾ ഭാവി T20 ടീമിൻ്റെ നായകൻ. ഹാർദിക് പാണ്ഡ്യയൊന്നും ചിലപ്പോൾ അവരുടെ ലിസ്റ്റിൽ പോലും ഉണ്ടാകില്ല. അങ്ങനെ ഒട്ടനവധി കൗതുകങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ടീമിനെ തന്നെയാണ് BCCI പ്രഖ്യാപിച്ചിരിക്കുന്നത്. സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്, കൂടെ ജിതേഷ് ശർമ്മയും. ഭാവി T20 ടീമിൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കെൽപ്പുള്ള രണ്ട് താരങ്ങളാണ് ഇരുവരും. ഈ താരങ്ങളിൽ അവസരം മുതലെടുക്കുന്ന താരം തന്നെയായിരിക്കും ഭാവി പദ്ധതികളുള്ളത് എന്ന് വ്യക്തമാണ്. ഇത്തരത്തിൽ ഒട്ടനവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം BCCI നൽകുമ്പോൾ താരങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. കിട്ടുന്ന അവസരം, അത് ഒരു മത്സരമാണെങ്കിൽ അത് അതിലേറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കുക. ആ മികച്ച പ്രകടനത്തിലൂടെ വിമർശകർക്കുള്ള ഉത്തരം നൽകുക. അത്തരത്തിലുള്ള ഉത്തരം നൽകിയാൽ ഭാവി ടീമിൽ സുരക്ഷിത സ്ഥാനത്തെത്താൻ ഈ താരങ്ങൾക്കെല്ലാം സാധിക്കും. അല്ലാത്ത പക്ഷം വല്ലപ്പോഴും വന്നു പോകുന്ന അതിഥികൾ മാത്രമായി ചില താരങ്ങളെങ്കിലും ഒതുങ്ങിപ്പോകും. ഈ ഓരോ സ്ഥാനത്തേക്കും യുവതാരങ്ങൾ ഇഷ്ടംപോലെ മത്സരിക്കുന്ന ഒരു ടീമാണ് ഇന്ത്യ. അത്തരത്തിലുള്ള ഒരു ടീമിൽ കിട്ടുന്ന ഒരു അവസരത്തിൽ അത് നല്ല പ്രകടനം പുറത്തെടുത്ത് തങ്ങളുടെ സ്ഥാനം സുരക്ഷിതമാക്കുക. യുവതാരങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് അതാണ്. അതിനേറ്റവും പറ്റിയ ടീമാണ് അയർലൻഡ്. പൊതുവെ ദുർബലരായ അയർലൻഡിനെ ഇത്തരത്തിലുള്ള ഒരു യുവ ടീമിനെ ഐക്യ വഴി തങ്ങളുടെ പദ്ധതികളിൽ BCCI വ്യക്തത വരുത്തിയിരിക്കുകയാണ്. ഈ പരമ്പരയിലൊക്കെ യുവതാരങ്ങൾ അവരുടെ പൊട്ടൻഷ്യൽ കൂടുതലായി പുറത്തെടുക്കുക. സീനിയർ താരങ്ങൾ ഇല്ലാതെയും ജയിക്കാൻ സാധിക്കും എന്നുള്ളത് ആരാധകരെ കാണിച്ചു കൊടുക്കുക. അങ്ങനെ കാണിച്ചു കൊടുത്താൽ നിങ്ങൾ തന്നെയാണ് ഭാവിയിൽ സുരക്ഷിതരാകുക. അതാണ് BCCI യുവതാരങ്ങൾക്ക് നൽകുന്ന സന്ദേശം. എന്തുതന്നെയായാലും യുവതാരങ്ങൾക്ക് അവസരം മുതലെടുക്കാൻ പ്രത്യേകമായി സാധിക്കട്ടെ എന്നാണ് ആരാധകർ പറയുന്നത്. മലയാളികൾ സഞ്ജുവിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു ഉപദേശവും നൽകുന്നുണ്ട്. കിട്ടുന്ന ഒരവസരം ഇനി കംപ്ലൈൻ്റ് ഒന്നും കൂടാതെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കുക. നിങ്ങൾക്ക് വേണ്ടി ICC പേജുകളിലും BCCIയുടെ പേജുകളിലുമൊക്കെ വാദിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളെ നിരാശരാക്കരുത്. അതാണ് സഞ്ജുവിന് നൽകുന്ന ഉപദേശം. മറ്റൊരു ക്രിക്കറ്റ് വീഡിയോയുമായി മറ്റൊരു എപ്പിസോഡ് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താമെന്ന് പ്രതീക്ഷ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.